എനിക്കറിയില്ല ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്. ഞാനൊരു ഗെയിം കളിക്കുമ്പോഴും ഞാൻ എൻ്റെതായ രീതിയിൽ തോന്നുന്ന രീതിയിലാണ് കളിക്കുന്നത്. അത് എൻ്റെ ശരികളാണ്. ആ ശരികൾ ജനങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ബട്ട് എനിക്ക് ആ സേഫ് ആയിട്ട് ഗെയിം പ്ലേ കളിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഞാൻ എൻ്റെ രീതിയിൽ കളിച്ചു. എനിക്കറിയില്ല എന്താ സംഭവിച്ചത്. ബട്ട് എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടം തോന്നുന്നു. എനിക്ക് എന്നെ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള മാർക്ക് ഇടാൻ തോന്നി. എനിക്ക് എന്നെ തന്നെ ഭയങ്കരമായിട്ടുള്ള സ്നേഹം കാര്യങ്ങൾക്ക് തോന്നുന്നു. നല്ലൊരു കളിച്ച് കഴിഞ്ഞും എനിക്ക് ഞാൻ കറക്റ്റായിട്ട് ഒരു ഷോ കണ്ട് എൻ്റെ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാജുവൽ പ്രോസസ്സിലായാലും നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ബ്രേക്ക് ചെയ്യേണ്ട രീതിയിൽ അപ്പോഴേക്കും ഇങ്ങനെ സംഭവിച്ചതിൻ്റെ ഒരു വിഷമം കൊണ്ടിരുന്നു. എൻ്റെ കുറെ പൊട്ടൻഷ്യൽ കുറെ കാണിക്കാനുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. ബട്ട് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും അവിടെ നിൽക്കാൻ ശരിയാണ്. പക്ഷെ ജനങ്ങളുടെ കണ്ണിയിൽ ഞാൻ ഗെയിം കളിക്കുമ്പോൾ പലർക്കും അത് ഭയങ്കര ക്രൂരായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ അവസാനം മുന്നിൽ പറഞ്ഞു എനിക്കറിയില്ല. ബേസിക് സംസാരിക്കുന്ന ഒരു വേറെ സംഗതി എന്ന് വെച്ചാൽ റോബിൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബിഗ് ബോസ് യഥാർത്ഥത്തിൽ ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആണ് എന്നറിഞ്ഞ് എന്തിനാണ് റോബിൻ യഥാർത്ഥത്തില് ബിഗ് ബോസ് അവിടെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ട്. എനിക്കറിയില്ല ഷോ എന്താണ് ടെലികാസ്റ്റ് ആയിട്ടുണ്ടെന്ന് പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ടേക്ക് നിന്നിരുന്നു. പക്ഷേ പിന്നെ കൺഫെക്ഷൻ റൂമിൽ ഉള്ള സംഭവിച്ച കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല. പുറത്ത് കൂടുതൽ ചർച്ചയായിരുന്നത് ചെറിയനായി ചെറിയൊരു സത്യം പറഞ്ഞ ചെറിയനായിട്ട് എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട് അറ്റാച്ച്മെന്റ് കണക്ഷൻ ഉള്ള കാര്യം തന്നെയാണ്. കാരണം ആ കുട്ടി ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ എനിക്കറിയാം. എൻ്റെ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങൾ എനിക്കറിയാം. ആ കുട്ടി അമ്മയായിട്ട് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ പലതരം വീടാണ് ചിത്രീകരിക്കുന്നത്. പക്ഷെ എപ്പോഴും മതി ഇമോഷണലായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നത് അത് ഞാൻ ഇല്ല അത് പറയുന്നില്ല. പക്ഷെ അതൊക്കെ ഞാൻ ഇപ്പൊ പല കമന്റൊക്കെ അത് വേറെ സ്ട്രാറ്റജി എന്ന രീതിയിലൊക്കെ അറിയപ്പെടുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ സ്ട്രാറ്റജി ഒന്നും കളിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ എന്റെ മെയിൻ സ്വപ്നം അമ്മയുടെ ആഗ്രഹം. ആ സ്വപ്നം ഞാൻ നിറവേറ്റി. എന്റെ കപ്പ് ഞാൻ ഓൾറെഡി ഞാൻ വിന്നായിട്ടുണ്ട്. പക്ഷെ എനിക്ക് കൂടെയുള്ള ആൾക്കാർ ഇപ്പൊ ജൂനിയേഴ്സ് ആണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തോളാം ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പോ എന്റെ സൗഹൃദം എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അത്രയും അടിപൊളി കട്ടൊക്കെ നിന്നിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്.